ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കുറുമ്പിൻ്റെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുറുമ്പക്കറി എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുകയാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കണം. അതിനായിട്ട് ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം വിട്ട് വിട്ട് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ ഒരു 75% കുക്കാവുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ തക്കാളിയും. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ വഴറ്റുക. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ക്യാരറ്റ് മീഡിയം സൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റ് ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചേർക്കാതെ ഉണ്ടാക്കാം, പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും പൊടികളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആവണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇനി പൊടികളൊന്ന് വാട്ടിയെടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങ് ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം പാത്രം മൂടി വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വരെ വേവിക്കുക. അതിനിടയിൽ ഒന്ന് ഒരു 2 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു 7 മിനിറ്റോളം ആയി കഴിഞ്ഞു. അപ്പോൾ നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു വലിയ തേങ്ങയുടെ അര മൂടി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 1 പ്രാവശ്യം തേങ്ങാപ്പാൽ എടുത്തുള്ളൂ. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പാലൊഴിച്ച പാട് ഓഫ് ചെയ്യാറുണ്ട്. ഞാനിവിടെ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് കോഴിമുട്ട ഒരെണ്ണം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടോ ചേർക്കാം. ശേഷം പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ വശം കഴിക്കില്ലല്ലോ, അപ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ മുട്ടയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കൊപ്പം, അതുപോലെ ഇടിയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ, അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരു തവണ നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക.